നമസ്കാരം. ഒരു ഫിലിം റിവ്യൂ കൂടി. ഓണം റിലീസായിട്ടെത്തിയ കിഷ്കിൻ ദ കാണ്ട, ഈ സിനിമ നിങ്ങൾ കാണാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഓഫാക്കി വെക്കുക, പരിസരങ്ങളിൽ നിന്നും ഒക്കെ വിട്ടുനിന്ന് കൂട്ടുകാരോടും സ്വകാര്യം പറയുന്നതും ഒക്കെ ഒഴിച്ച് നിങ്ങൾ സിനിമയിലേക്ക് 100% ഇറങ്ങിച്ചെല്ലുക. എങ്കിൽ മാത്രമേ ഈ സിനിമ നിങ്ങൾക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. ആകെ അരമണിക്കൂർ മാത്രം ഉള്ളൊരു പടമാണ് കിഷ്കിൻ ദ കാണ്ട. എന്നാൽ ആ അരമണിക്കൂറിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ആദ്യത്തെ 1.5 മണിക്കൂർ ചെയ്യുന്നത്. അപ്പോൾ ആ 1.5 മണിക്കൂറിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധാലുക്കളായി ഇരുന്നാൽ മാത്രമേ അവസാന 1.5 മണിക്കൂർ നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. പ്രേക്ഷകൻ്റെ മനസ്സും എഴുത്തുകാരൻ്റെ ബുദ്ധിയും തമ്മിലുള്ള ഒരു ചതുരംഗം കളിയാണ് കിഷ്കിൻ ദ കാണ്ട. രണ്ട് കാര്യങ്ങളുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് കഥ പുരോഗമിക്കുന്നത്. ഒന്നൊരു തോക്കാണ്, മറ്റൊന്ന് ഒരു കുട്ടിയാണ്. കുരങ്ങന്മാർ കൂടുതലുള്ള ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു പറ്റം ആൾക്കാരിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് കിഷ്കിൻ ദ കാണ്ട. അപ്പോൾ ഈ കുട്ടിയുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളിലൂടെ പുരോഗമിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉദ്വേഗജനകമായ ഒരു കഥയാണ്. ഈ കുട്ടിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പ്രേക്ഷകന് ചില കണക്കൂട്ടലുകളുണ്ട്. ആ കണക്കൂട്ടലുകൾ ഏത് രീതിയിലൊക്കെ വഴിതിരിച്ചുവിടാം എന്നുള്ളതാണ് ഇതിനകത്തിലെ കഥാകൃത്ത് ശ്രമിക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ഓണം റിലീസായി ഇറങ്ങിയ ചിത്രമാണ് കിഷ്കിൻ ദ കാണ്ട. എന്നാൽ ആദ്യ ദിവസം തിയേറ്ററുകളിൽ വലിയ ഓളം ഉണ്ടാക്കാതെ കടന്നുപോയ ഒരു ചിത്രം കൂടിയാണ്. കാരണം വലിയ താരപരിവേഷങ്ങളില്ലാതെ വന്ന ഒരു പടമാണ് കിഷ്കിൻ ദ കാണ്ട്. അതിനാൽ വളരെ കുറച്ച് ഷോകൾ മാത്രമേ എല്ലാ തിയേറ്ററുകളിലും ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം പോയ തിയേറ്ററിൽ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ഷോ ക്യാൻസൽ ചെയ്തു. പിന്നെ തൊട്ടടുത്ത തിയേറ്ററിൽ പോയിട്ടാണ് ഇത് കാണാൻ സാധിച്ചത്. എന്നാൽ പിന്നെ പിന്നെ ഓൺലൈനിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഷോകളുടെ എണ്ണം കൂടുന്നു, ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് ഗ്രാജുവലായിട്ട് ഈ സിനിമ വളർന്നു വന്നു. അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നല്ല പടമാണ്, ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഓണം റിലീസായിട്ട് ഇറങ്ങിയ മറ്റു പടങ്ങളെ അപേക്ഷിച്ച് നല്ല ഒരു സിനിമയാണ് കിഷ്കിൻ ദ കാണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ല വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമില്ല. മറവി മനുഷ്യന് പലപ്പോഴും ഗുണവും അങ്ങനെ തന്നെ ദോഷവും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് ഈ ചിത്രത്തിൽ കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്. വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ മറവി മൂലമുണ്ടാവുന്ന ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സിനിമ കൂടിയാണ് കിഷ്കിൻ ദ കാണ്ട്. ഈ ചിത്രത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അപാരമായ വിഷ്വൽ ബ്യൂട്ടി, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ ഇതിൻ്റെ ശക്തമായ തിരക്കഥ, ആ തിരക്കഥയ്ക്കൊപ്പിച്ച് കൃത്യമായ സംവിധാനം, അതുപോലെ തന്നെ ബീജിയം. ബീജിയത്തിന് ഈ സിനിമയിൽ ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. ഈ സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ഏതാണെന്ന് വെച്ചാൽ വിജയരാഘവനെ ചികിത്സിക്കാനായിട്ട് വരുന്ന ഡോക്ടർ. സത്യത്തിൽ വിജയരാഘവൻ അറിയാതെ അദ്ദേഹം ഒരു വിമുക്ത ഭടനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളായിട്ടാണ് വീട്ടിലേക്ക് വരികയും പലവട്ടം വരികയും അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ വിജയരാഘവൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആക്ച്വലി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, അത് ഫേക്കാണ്, അദ്ദേഹം ഒരു വ്യാജനാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിലേക്ക് സംശയദൃഷ്ടിയോടെ വിജയരാഘവൻ്റെ കണ്ണുകൾ പോവുകയും വിജയരാഘവൻ്റെ ബുദ്ധി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഡോക്ടർ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള രംഗം, ആ കൃത്യമായി പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സംവിധായകൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു രംഗം പ്രേക്ഷകനിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ സിനിമയിലെ ബീജത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ മുഹൂർത്തത്തിൽ വിജയരാഘവൻ്റെ അഭിനയം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അഭിനയ കാര്യത്തിൽ ആസിഫ് അലിയുടെ പേരും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ചില ഇമോഷണൽ രംഗങ്ങളിൽ ആസിഫ് അലിയുടെ പെർഫോമൻസ്, അത് അസാധ്യ പെർഫോമൻസാണ്. ഇതിൽ ആദ്യന്തം നമ്മൾ ഈ കുട്ടിയുടെ മിസ്സിങ്ങുമായിട്ട് സംശയിക്കാത്തവരായി ഈ സിനിമയിൽ ഒരു കഥാപാത്രവും ഇല്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ആ രീതിയിൽ പല വഴിയിലൂടെ, എന്നാൽ ഇൻഡയറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോകാതെ നമ്മളെ കൊണ്ടുപോയിട്ട് പലരെയും, പോലീസ് ഓഫീസേഴ്സിനെ തൊട്ട് എല്ലാവരെയും സംശയിക്കുന്ന രീതിയിലേക്ക് ഈ കഥ വഴിതിരിച്ച് കൊണ്ടുപോകാൻ ഇതിലെ കഥാകൃത്തിന് കഴിഞ്ഞു. 100% തിരക്കഥയോട് നീതി പുലർത്തുന്ന രീതിയിൽ സംവിധാനം കൈകാര്യം ചെയ്യാൻ ഇതിലെ സംവിധായകനും കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. എന്തായാലും നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണും, കാരണം അത്രയ്ക്ക് നല്ലൊരു പടമാണ്. ഇതിൻ്റെ ആ വിജയ കുതിപ്പ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഒഴുകാനുള്ള സാധ്യത
വളരെ കൂടുതലാണ്. ഓണം റിലീസ് ചിത്രങ്ങളിൽ നല്ലൊരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.